ഈ ഒരു ബാറിന് വേണ്ടിയാണെങ്കിൽ സ്കൂളിന് മതിലടിച്ചു. പണ്ട് ഒരു വർഷ പാരമ്പര്യമുള്ള സ്കൂളാണ്. തീർച്ചയായും ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്കൂളാണ്. വളരെയേറെ പാരമ്പര്യമുള്ള സ്കൂളാണ് നമ്മുടെ SMV സ്കൂൾ എന്ന് പറയുന്നത്. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള ഒരു സ്കൂള്. ആ സ്കൂളിന് തന്നെയാണ് ഈ ബാറ് പൊളിച്ചിട്ട് അല്ല ബാറിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഗേറ്റ് പൊളിക്കുക എന്നുള്ളൊരു കർത്തവ്യം ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാനം ഒട്ടാകെ നടത്തി വന്നിട്ടുള്ള 5000 ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ ഒരു ഭാഗമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അടക്കം മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്താനുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിവിടെ നടത്തിയത്. ഒരുപക്ഷെ ഇന്ന് ഇവർ പൊളിക്കുന്നത് ഈ മതിലാണെങ്കിൽ നാളെ അവർ പൊളിക്കാൻ പോകുന്നത് ഈ സ്കൂൾ തന്നെയായിരിക്കും. കാരണം ഈ സ്ഥലത്ത് അവർക്ക് 5-star ഒരു ബാറ് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം അല്ലെങ്കിൽ അവരെ പോക്കറ്റിലേക്ക് ഒഴുകുന്ന പൈസ വളരെ വലുതായിരിക്കും. ഇവിടെ പഠിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, വെറും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് പോണ ആൾക്കാരുടെയും മക്കൾ മാത്രമാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പോക്കുതരവും അല്ലെങ്കിൽ തോന്നിയാസതരവും ഇവിടെ കാണിക്കാമെന്നാണ് ഇവിടുത്തെ മാനേജ്മെന്റും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും കോർപ്പറേഷനും മേയറും അടക്കം ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ABBP ഇവിടെ ശക്തമായിട്ടുള്ള സമരവും ABBP ആദ്യം ഇത് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ABBP സമരത്തിൻ്റെ വിജയമായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഗേറ്റ് പൊളിച്ചു മാറ്റി പണിയുന്നതിൻ്റെ ആ പൊളിച്ചു മാറ്റകം അല്ലെങ്കിൽ പുതുക്കി പണിയുന്ന ഗേറ്റ് പൊളിച്ചു മാറ്റുകയും ഇനി അത് പണിയില്ല എന്നുള്ള ഉറപ്പും ABBP കിട്ടിയിട്ടുണ്ട്. അതായത് ഇനി ഈ മതിൽ പൊളിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവർ പറയുന്നത് പഴയ സ്ഥലത്ത് തന്നെ ഇനി പണിയുന്നെങ്കിൽ ഇപ്പോൾ ഗേറ്റ് എവിടെയുണ്ടോ അവിടെ തന്നെയാണ് ഇനി അടുത്ത ഗേറ്റും പണിയാൻ പോകുന്നത്. ഒരിക്കലും അകത്തോട്ട് പണിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. രക്ഷിക്കാൻ വേണ്ടി മേയർ ഒരു ദിത്താരമല്ലേ ഈ മതിൽ പൊളിക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോയ സമയത്താണ് അതിനെതിരെയായിട്ട് എന്നുവെച്ചാൽ ആ വിദ്യാർത്ഥികളെ കൂട്ടി ഒരു വിദ്യാർത്ഥി ഐക്യമെന്നുള്ള സമയം സമരം നമ്മൾ ഉന്നയിച്ച സമയത്താണ് പുറത്തുനിന്നും അതിക്രമിച്ച് കയറി വന്ന് SFI DYFI ഗുണ്ടകൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ അക്രമിച്ച് സമരമായിട്ട് മുന്നോട്ട് വന്ന പ്രവർത്തകരെ അക്രമിക്കുകയും ആ സമരത്തെ കോലാഹലിക്കുക എന്നുവെച്ചാൽ സമരം ബാറ് മുതലാളി എന്ന് അവർ ചിലപ്പോൾ അവർക്ക് എന്താ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടിക്കാണ്, അതുപോലെ തന്നെ ആ അതിനെ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പുറത്തുനിന്നുള്ള പ്രവർത്തകർ വന്ന് നമ്മുടെ വിദ്യാർത്ഥി അപ്പോൾ അതിനെ ആയിട്ട് അതിന് ആ പ്രവർത്തകരെ അക്രമിച്ചതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് സ്കൂളുകളിൽ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആദ്യം ഈ വിഷയമായിട്ട് മുന്നോട്ട് ഈ സ്കൂളിൽ പോകുന്നത് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകരാണ്, ഞങ്ങളാണ്. ഈ ബാറിന് ലൈസൻസ് കിട്ടാൻ വേണ്ടിയാണ് മതിൽ പൊളിക്കുന്നത്? അതെ, ബാർ തീർച്ചയായിട്ടും ബാറ് അവർ പറയുന്നത് വെച്ചാൽ ഈ ഇത്രയും ദൂരത്തിനെതിരായിട്ട് അവർ അവിടുന്ന് യൂട്ടേൺ ഇറങ്ങി വരുന്നതിന് 200 meter അകലം, നിയമപ്രകാരം 200 meter അകലം വേണമെന്നാണ്. ഇതിൽ ഇങ്ങനെ വരാതെ അതിലേക്ക് ഇറങ്ങി ഈ മതിലിടിച്ച് കുറച്ച് അകത്തോട്ടാക്കിയിട്ട് 200 meter കണക്കുന്നത്. എന്നിട്ട് അവരുടെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സംസാരിച്ച സമയത്ത് മുന്നോട്ട് പറഞ്ഞു വെച്ചാൽ ഈ ഇതിന് മുന്നിൽ പൂന്തോട്ടം ഒരു ലാൻഡ്സ്കേപ്പ് തയ്യാറാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം സ്കൂളിൻ്റെ സ്ഥലവും പോകില്ല, ബാർ ഉടമയ്ക്ക് ബാറും കിട്ടാം. ആ ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത്. അതായത് റോഡിൽ പൂന്തോട്ടം വെച്ചിട്ട് മതിൽ അകത്തോട്ട് പണി. അതെ, നല്ല താഴ്ന്ന ഹൈറ്റിലായിരുന്നു ഇവിടുത്തെ കുഴി. അപ്പോൾ അതിനുശേഷം അവർ അതാണ് പറഞ്ഞത്. ആ ഫ്രണ്ടിലൂടെ സ്ഥലം നമ്മൾ എന്ത് മാറ്റണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനോട് ചോദിച്ചപ്പോൾ അവരൊരു ലാൻഡ്സ്കേപ്പ് ഒരു പൂന്തോട്ടം തയ്യാറാക്കുന്നുണ്ടെന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്.